ദാഹിച്ചിരിക്കുമ്പോഴും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴുമെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാൻ ശീതളപാനീയങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇവ കുടിക്കുമ്പോൾ ഉന്മേഷവും ഉണർവും ലഭിക്കുന്നതായും തോന്നാറുമുണ്ട്. എന്നാൽ ഇവയിൽ മധുരത്തിനായി ഉപയോഗിക്കുന്ന വസ്തു അത്യധികം അപകടകാരിയാണെന്നാണ് റിപ്പോർട്ടുകൾ. അസ്പാർട്ടേം എന്ന വസ്തുവാണ് ശീതളപാനീയത്തിൽ മധുരത്തിനായി ഉപയോഗിക്കുന്നത്. ശീതളപാനീയങ്ങൾ മുതൽ ചൂയിങ്ങത്തിൽ വരെ അസ്പാർട്ടേം എന്ന കൃത്രിമ മധുരം ഉപയോഗിച്ചു വരുന്നതായാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. അസ്പാർട്ടേം സാധാരണ പഞ്ചസാരയേക്കാൾ 200 മടങ്ങ് മധുരമുള്ളതാണ്. ഇത് ഡയറ്റ് കോക്ക്, പെപ്സി മാക്സ്, സെവനപ്പ്, ചൂയിങ്കം, ചിലതരം തൈര് തുടങ്ങിയ ശീതളപാനീയങ്ങളിൽ ഉപയോഗിക്കുന്നു. ജൂലൈ മുതൽ ഇക്കാര്യം വ്യക്തമാക്കുന്ന റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് ലോകാരോഗ്യ സംഘടനയെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള ഫുഡ് ആൻഡ് ഡ്രഗ് റെഗുലേറ്റർമാർ അംഗീകരിച്ചതിനാൽ ഈ മധുര പലഹാരം ഏകദേശം 6000 ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്നു. ശീതളപാനീയങ്ങളിൽ പതിവായി ഉപയോഗിച്ചു വരുന്ന കൃത്രിമ മധുരങ്ങൾ ആരോഗ്യത്തിന് ദോഷം ചെയ്യുമെന്ന് മുൻപും ആശങ്കകൾ ഉയർന്നിരുന്നുവെങ്കിലും ആദ്യമായാണ് സ്ഥിരീകരണം വരുന്നത്. അസ്പാർട്ടിക് ആസിഡ്, ഫെനൈലലിൻ എന്നീ രണ്ട് അമിനോ ആസിഡുകൾ ചേർത്താണ് അസ്പാർട്ടേം നിർമ്മിക്കുന്നത്. പ്രോട്ടീൻ സമ്പന്നമായ മിക്ക ഭക്ഷണങ്ങളിലും അസാധാരണയായി കണ്ടുവരുന്ന അമിനോ ആസിഡുകളാണിത്. ശരീരത്തിലെത്തുമ്പോൾ അസ്പാർട്ടിക് ആസിഡ്, ഫെനൈലലിൻ, ചെറിയ അളവിൽ മെഥനോൾ എന്നിങ്ങനെയാണ് അസ്പാർട്ടേം മാറുന്നത്. പഞ്ചസാരയ്ക്കു പകരം ഉപയോഗിക്കുന്നതിനായി 1965 ജെയിംസ് എം ഷാലറ്റ് എന്ന രസതന്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിച്ചത്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ അസ്പാർട്ടേമിന്റെ ഉപയോഗം പതിറ്റാണ്ടുകളായി ചർച്ച ചെയ്യപ്പെടുകയും ചില കമ്പനികളെ അവരുടെ ഉൽപ്പന്നങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില US ഡയറ്റ് സോഡകളിൽ നിന്നും അസ്പാർട്ടേം ഇതിനോടകം നീക്കം ചെയ്തിട്ടുണ്ട്.